മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ആമസോൺ പ്രൈം വീഡിയോസിൽ ഒരു തെലുഗു ഫിലിം കണ്ടു. സൈലേഷ് കോലാണോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഹിറ്റ് എന്ന് പറയുന്ന ഫിലിം ഹോമിസൈഡ് ഇൻഡ് വേർഷൻ ടി. വാട്സ് ഓഫ് വേർഡ്സ് കോട്ട് ആം ഉബൈസ് മാർലിൽ ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ ഒരു ക്വാറന്റൈൻ സ്റ്റേജിലിരിക്കുന്ന കാരണം മിക്ക ഒ ടി ടി പ്ലാറ്റ്ഫോംസും പഴയതും പുതിയതുമായ ഫിലിംസ് സ്ട്രീമിങ്ങിൽ ബൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ബിറ്റ്വീൻ ഈ ക്വാറന്റൈൻ പീരീഡിൽ ഞാൻ എത്ര ഫിലിംസ് കണ്ടു എന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. മരുന്ന് കഴിക്കണ പോലെ രാവിലെ ഒന്ന് രാത്രി ഒന്ന് ഇങ്ങനെയാണ് ഫിലിം കാണുന്നത്. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഫിലിംസ് കാണുന്നവരുണ്ടാവും, അത് വേറെ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസും ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ സീരീസ് റിവ്യൂ കാണുന്നവർക്ക് ഒരു അപ്ഡേറ്റ് ഉണ്ട്. മണി ഹീസ്റ്റ് ഫ്രൈഡേ 12:30 AM നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് വിത്ത് 8 എപ്പിസോഡ്സ്. പറ്റുന്ന വിധത്തിൽ ഞാൻ നാളെ നേരത്തെ റിവ്യൂ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഹിറ്റ് എന്ന ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ഹിയർ വി ഗോ. ഹിറ്റ് എന്ന് പറയുന്ന ഫിലിം ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വരുന്നൊരു ഫിലിമാണ്. എന്ന് വെച്ചാൽ ഇതൊരു സീറ്റ് എഡ്ജ് ത്രില്ലർ ആണെന്ന് വിചാരിക്കേണ്ട, അതല്ല. ഒരു മിസ്സിംഗ് കേസിനെ ബന്ധപ്പെട്ട് തുടങ്ങുന്ന ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളാണ് ഈ ഫിലിമിലൂടെ കാണിച്ചു പോകുന്നത്. എന്നാൽ കാണാനുള്ളൊരു ഫിലിമുണ്ട്, വെർത്ത് വാച്ചിങ് ആണ്. ക്രൈം ഡ്രാമ രീതിയിൽ വരുന്നൊരു ത്രില്ലർ കൂടിയാണ് ഈ ഒരു ഫിലിം. ലൈക്ക് ഇപ്പം മിനിറ്റിന് ട്വിസ്റ്റ് കൊണ്ടുവന്ന് ട്രാക്ക് മാറ്റുന്ന ഒരു ഫിലിമല്ല, മെല്ലെ ഗിയറപ്പ് ചെയ്തിട്ടാണ് ഇതിലെ സീക്വൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. ബേസിക്കലി ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ ക്രെഡിറ്റും ഡയറക്ടറിനാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഡി വി ഡി റിലീസ് വന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്നൊരു ഐറ്റമില്ലേ, ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാനുണ്ടായ ഡയറക്ടറിൻ്റെ ബ്രില്ലിയൻസ്, അതല്ലട്ട. അതിൽ എത്ര എണ്ണം ഡയറക്ടറിനെ അറിയുമെന്ന് അദ്ദേഹത്തിന് പോലും അറിയണ്ടാവില്ല. ക്രൈം ഡ്രാമ ത്രില്ലറൊക്കെ ഡയറക്ടറിൻ്റെ എക്സിക്യൂഷൻ പോലെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഫിലിമിൻ്റെ നരേഷൻ ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇടയ്ക്കൊരു പ്രെഡിക്റ്റബിൾ സംഭവം മനസ്സിൽ വന്നെങ്കിലും അങ്ങനെയൊന്നും ഫിലിമിൽ സംഭവിച്ച പോലെ തോന്നിയില്ല. വ്യൂവേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന നെഗറ്റീവ് സ്ട്രാറ്റജിയാണ് ഫിലിമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നരേഷൻ്റെ കാര്യത്തിൽ തോന്നിയ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ റിവീല് ചെയ്യാൻ അത്ര ധൃതിയൊന്നും കാണിച്ചിട്ടില്ല. ഒരു ക്രൈം ഡ്രാമയിൽ കാണുന്ന പോലെ ഇൻസിഡൻസ് ചെക്ക് ചെയ്യുക, എവിഡൻസ്, സിറ്റുവേഷണൽ അനാലിസിസ് ഇതൊക്കെ വെച്ച് സ്റ്റോറി മെല്ലെ നീങ്ങുന്ന രീതിയിലാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. നരേഷനിൽ ഇടയ്ക്ക് ചില ലോജിക്കില്ലാ സംഭവങ്ങളൊക്കെ തോന്നി, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ അത്രയും നേരം മെല്ലെ മെല്ലെ സ്റ്റോറിയെ കൊണ്ടുപോകുന്നൊരു നെറേറ്റീവ് അഡോപ്റ്റ് ചെയ്തപ്പോൾ ക്ലൈമാക്സിൽ പെട്ടെന്നങ്ങ് തീർക്കുക എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നപ്പോൾ ഒറ്റയടിക്ക് തീർക്കണ്ട എന്ന് തോന്നി. അത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു എൻഡിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഡീസൻ്റ് നെറേറ്റീവ് ആയിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ലാണ്ട് തോന്നി, ഡീസൻ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ മെയിൻ ക്യാരക്ടർ വിക്രം ഇടയ്ക്കെന്തോ ക്രിയേറ്റേഴ്സ് കൊണ്ടുപോയി ഓവറാക്കിയോ എന്നൊരു സംശയം. ലൈക്ക് ഫിലിമിൽ നേരത്തെ പറഞ്ഞ പോലെ ചില ലോജിക്കില്ലാത്ത സംഭവങ്ങളൊക്കെ ഈ ക്യാരക്ടർ പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കങ്ങ് ദഹിച്ചില്ല. പിന്നെ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിടാം. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഔട്ട്ലൈനൊക്കെ ഡീസൻ്റായിട്ട് വന്നിട്ടുണ്ട്. സ്പേസ് കുറവുള്ള ക്യാരക്ടേഴ്സിനെ വരെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സ്പേസ് സ്ക്രിപ്റ്റിൽ വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് ഫൈൻ. ഒരു മസ്റ്റ് വാച്ച് ത്രില്ലർ എന്ന നിലയിൽ ഈ ഫിലിം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. അത്ര എക്സ്പെക്റ്റേഷൻ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. എന്നാൽ ഡീസൻ്റ് രീതിയിൽ കാണാൻ പറ്റൊരു ത്രില്ലറാണ്. എന്തോ റീസെൻ്റ് ടൈമിൽ കുറേ ത്രില്ലേഴ്സ് കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല, ഈ ഫിലിം എനിക്കൊരു വെർത്ത് വാച്ച് രീതിയിൽ കാണാൻ പറ്റൊരു ത്രില്ലറായിട്ടാണ് തോന്നിയത്. ഈ ഫിലിം കാണാൻ തോന്നിപ്പിച്ച ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ നാനിയാണ്. നാനിയാണ് ഈ ഒരു ഫിലിം പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തെളുഗിൽ എനിക്ക് കുറച്ചധികം ട്രസ്റ്റബിളായിട്ട് തോന്നുന്നൊരു ആക്ടറാണ് നാനി. സോ ടോക്കിംഗ് അബൌട്ട് ദി പെർഫോമൻസസ്, വിശ്വക് സെന്നാണ് ഈ ഫിലിമിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു ആക്ടർ. വിചാരിച്ചത്ര നൈസായിട്ട് തോന്നിയില്ല. ഡയലോഗ് ഡെലിവറി, റുഹാനി ശർമ്മയോടൊപ്പമുള്ള കോമ്പിനേഷൻ സീൻസിലൊന്നും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസ്, സർക്കാസ്റ്റിക് നേച്ചർ, മോറൽ വാല്യൂസ് തലക്കടിച്ചവരെ കളിയാക്കുന്ന സെഗ്മെൻസ് എല്ലാം നൈസായിട്ട് തോന്നി. മുരളി ശർമ്മ സ്പേസ് കുറവാണെങ്കിലും നല്ല പെർഫോമൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെളുഗിൽ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ്സൊക്കെ ആക്ടിങ്ങിൽ വരുന്നൊരു ആക്ടറാണ് മുരളി ശർമ്മ. ഡീസൻ്റായിട്ട് തോന്നി. റുഹാനി ശർമ്മ കുഴപ്പമില്ല. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ സ്പേസ് കുറവാണ്, എന്നാലും ഉള്ളതിൽ ഓക്കെയാണ്. ഹരിതേജയുടെ പെർഫോമൻസാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. ഫീമെയിൽ ആർട്ടിസ്റ്റുകളിൽ ഒന്ന് ഡീസൻ്റായിട്ട് തോന്നിയത് ഹരിതേജയാണ്.
ക്യാമറ സിനിമാറ്റോഗ്രഫി എല്ലാം നന്നായിട്ട് തോന്നി. എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഡീസൻറ്റ് ഫ്രെയിംസും നല്ല രീതിയിലുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനിലൊക്കെ എഡിറ്റിങ്ങും ക്യാമറ വർക്കൊക്കെ എനിക്ക് അത്രയും കിടലനായിട്ട് തോന്നി. മ്യൂസിക് വർക്ക് അത്ര നൈസായിട്ട് തോന്നിയില്ല. ലൈക്ക് ഒരു ത്രില്ലർ കാണുമ്പോൾ എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കണമെങ്കിൽ BGM പോലും അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ BGM ഒന്നും എനിക്ക് അത്ര നൈസായിട്ട് തോന്നിയില്ല. അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം എന്ന് മാത്രമുള്ളൂ. സൈലേഷ് കോലാണുവിൻ്റെ ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം ഡീസൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തൊരു വർക്കായിരുന്നു. റൈറ്റിങ്ങും നന്നായിട്ട് തോന്നി. മെല്ലെയാണ് പോകുന്നതെങ്കിലും ലാഗ് അടുപ്പിച്ചിട്ടുമില്ല, ബോറിംഗ് ആയിട്ടും തോന്നിയില്ല. ഈ ഫിലിമിൻ്റെ എൻഡിങ് കാണുമ്പോൾ ഒരു സീക്വലിനുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഇതൊരു ഫിലിം സീരീസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്ന നിലയിൽ ഈ ഫിലിം എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ല ത്രില്ലർ എന്ന നിലയിൽ ഈ ഫിലിം എക്സ്പെക്റ്റ് ചെയ്ത് കണ്ടാൽ ഡീസൻ്റ് ആയിട്ട് തോന്നും. ഈ ഫിലിമിൻ്റെ സീക്വലിനുള്ള കൗണ്ട് ഡൗൺ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഐ എം വെയ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം കൂടി ഞാൻ വരുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന സോ വാച്ചിങ്. ബൈ ഗൈസ്.